ഹായ് ഓൾ, വെൽക്കം ടു പ്രൊപ്പോസ് യു ജി പ്ലസ്. പ്രൊപ്പോസ് യു ജി പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ സ്റ്റഡി പ്ലാനിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സബ്ജക്ട് ജിയോഗ്രഫിയാണ്, അഥവാ HUQP 08. വരുന്ന 55 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് മാർച്ച് 11 തൊട്ട് പരീക്ഷ തുടങ്ങും, അന്ന് ജിയോഗ്രഫി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ടൈം ടേബിളും തന്നെ നിലവിൽ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ മാർച്ച് 11 തൊട്ട് എന്ന് വേണമെങ്കിലും മാർച്ച് 28 പരീക്ഷ ജിയോഗ്രഫിയുടെ നടന്നേക്കും. അതുകൊണ്ട് തന്നെ മാർച്ച് 10 നമ്മൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനായിട്ടൊരു 55 ഡേയ്സിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് യു ജി പ്ലസ് വന്നിരിക്കുന്നത്. ഈ സ്റ്റഡി പ്ലാനിൽ CVT PG ജിയോഗ്രഫി സിലബസ് പ്രമാണിച്ച് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ തന്നെ ചില ടോപ്പിക്സിന് കുറച്ചധികം ദിവസം കൊടുക്കുകയും ചില ടോപ്പിക്സിന് കുറഞ്ഞ ദിവസമേ കൊടുക്കുന്നുള്ളതാനും. അത് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ചോദ്യപേപ്പർ അനലൈസ് ചെയ്ത പ്രകാരമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ചില ടോപ്പിക്സിൽ നമ്മൾ എല്ലാ ടോപ്പിക്സിലും ഒരുപോലെ സമയം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ അവസാന നിമിഷം നമുക്ക് വേണ്ട ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എല്ലായിടത്തുനിന്നും ഒരുപോലെ എല്ലാ ചോദ്യങ്ങളും വരാറ്. ആൻഡ് ഒരു 6 മാസമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഏരിയയും നമുക്ക് സാവധാനം പഠിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, കുറഞ്ഞ സമയമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതിനുള്ളിൽ പരമാവധി എഫേർട്ട് എടുത്ത് നമ്മൾ പരമാവധി ടോപ്പിക്സ് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ്. ഒട്ടും സമയങ്ങളെ നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. അതിനുമുമ്പായിട്ട് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി പ്രിപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ, ജിയോഗ്രഫി നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുമായിട്ട് UG+ അവൈലബിൾ ആണ്. UG+ പാക്കേജ് അവൈലബിൾ ആണ്, കോഴ്സ് അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പാക്കേജ് നോക്കുക. ഇനി ഒട്ടും സമയങ്ങളെ നമുക്ക് നമ്മുടെ സിലബസ് ബ്രേക്ക് ഡൗണിലേക്ക് വരാം. 3 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഉണ്ട്: ഫിസിക്കൽ ജിയോഗ്രഫി, ഹ്യൂമൻ ജിയോഗ്രഫി ആൻഡ് ജിയോഗ്രഫിക്കൽ ടെക്നീക്സ്. അതിലായിട്ട് വ്യത്യസ്ത സബ് ടോപ്പിക്സും വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി സ്റ്റഡി പ്ലാനിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് നോക്കാം. തുടങ്ങുന്നത് January 15 അവസാനിക്കുന്നത് March 10. മൊത്തം 55 ദിവസം കിട്ടും നമുക്ക് നമ്മുടെ ജിയോഗ്രഫി സിലബസ് കവർ ചെയ്യുന്നതിനായിട്ട്. ഇനി വീക്ക്ലി സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ, Monday to Friday നമ്മളൊരു 2 to 3 hours എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. Saturday നമുക്കൊരു 4 hours or 5 hours സ്പെൻഡ് ചെയ്യാൻ പറ്റണം. Sunday നമുക്ക് ഫ്രീ ആണ്. Sunday ഒരു കോളേജോ സ്കൂളോ ഉണ്ടാവുന്നതല്ല. മറ്റ് പല എൻഗേജ്മെൻറ്റ്സും നിങ്ങൾക്ക് ഉണ്ടായെന്നിരിക്കാം. പക്ഷെ അതൊക്കെ ഇനിയുള്ളൊരു 8 weeksിലേക്ക് മാറ്റി വെക്കും. ഒരു 8 ഞായറാഴ്ച ഇനി നമുക്ക് കിട്ടും. ആ ഞായറാഴ്ച നമ്മുടെ പ്രിപ്പറേഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ്. അതുകൊണ്ട് ഞായറാഴ്ചകളൊക്കെ ഇനി ഒക്യുപ്പൈഡ് ആക്കി വെക്കുക. ഇനി ഫ്രീ ഞായറാഴ്ചകളില്ല. ഞായറാഴ്ച നിങ്ങൾക്ക് CVT PG പഠിക്കാനുണ്ടെന്ന് തന്നെ പറഞ്ഞ് സ്വയം ബോധ്യപ്പെടുത്തുക. സൺഡേ നമുക്ക് ഒരു 5 to 6 hours എന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എത്ര അധികം അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയും നന്നായിരിക്കും. ഇനി ഇതിലെ കീ കമ്പോണൻസിലേക്ക് വരുമ്പോൾ, Week 1 to 6 1 to 6 ആഴ്ചകളിലായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ടോപ്പിക്സ്, അതുപോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിനായിട്ടും സിലബസ് അങ്ങനെ ക്ലിയർ ചെയ്യുന്നതിനായിട്ടും അങ്ങനെ കവർ ചെയ്യുന്നതിനായിട്ടുമാണ് നമ്മൾ 1 to 6, അതായത് 6 ആഴ്ചയോളം നമ്മൾ യൂസ് ചെയ്യുക. ഇനി 7-8 ആഴ്ചകൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ടും റിവിഷനിലുമായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇതൊരു ടോപ്പിക് വെയിറ്റേജ് അനാലിസിസ് ആണ്, CUT PG 2024 ജിയോഗ്രഫിയുടെ. അത് പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. സ്റ്റഡി പ്ലാൻ ടൈം ലൈൻ ആണിത്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും ഡീറ്റെയിൽസ് ഒരുപാട് വരാനുണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ പോസ് ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കില്ല. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനും ഡൗൺലോഡ് ചെയ്യാൻ റെഡിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വൈകാതെ പറയാം. സോ CVT PG 2024 ജിയോഗ്രഫി സ്റ്റഡി പ്ലാനിലേക്ക് വരുമ്പോൾ, ആദ്യ 2 ആഴ്ച ഫിസിക്കൽ ജിയോഗ്രഫി അഥവാ പാർട്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പാർട്ടേ എന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. 3 പാർട്ടായി തിരിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ് 3 പാർട്ടുകൾ എന്ന് നമ്മൾ കണ്ടു. ഫിസിക്കൽ ജിയോഗ്രഫി ഉണ്ട്, അതുപോലെ തന്നെ ടെക്നീക്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ എന്ത് ചെയ്യുക, 3 പാർട്ടായിട്ട് കണക്കാക്കുക. എന്നിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിൽ പറയുന്ന പാർട്ടേ, അല്ലാതെ നമുക്കറിയാം ഓൾറെഡി CVT PG പാർട്ടേ എന്നുള്ളൊരു ടോപ്പിക് ഇല്ല. ഇത് സിലബസ് വെച്ചിട്ട് നമ്മൾ പാർട്ട് A, B, C എന്ന് തിരിച്ചിട്ടുള്ളതാണ്. സോ യാ, നമ്മുടെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഫിസിക്കൽ ജിയോഗ്രഫി, അതുപോലെ മെയിൻ ടോപ്പിക് ഫിസിക്കൽ ജിയോഗ്രഫി, സബ് ടോപ്പിക്സ് ആയിട്ട് ജിയോമോർഫോളജി അതുപോലെ ക്ലൈമറ്റോളജി ടോപ്പിക്സ് ആണ് കവർ ചെയ്യുക. ഇനി Week 1 ജിയോമോർഫോളജിയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. Day 1 അഥവാ January 15 Monday ഇൻട്രൊഡക്ഷൻ ടു ജിയോമോർഫോളജിയാണ് ടോപ്പിക്. Day 2 January 16 എർത്ത്സ് ഇൻറ്റീരിയർ ആൻഡ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്നുള്ളതാണ് ടോപ്പിക്. Day 3 എർത്ത്സ് മെറ്റീരിയൽസ് ആൻഡ് മിനറൽസ് എന്നുള്ളതാണ് ടോപ്പിക്. Day 4 എർത്ത് സർഫസ് കോൺഫിഗറേഷൻ. Day 5 January 19 പ്ലേറ്റ് ടെക്ടോണിക്സ്. Day 6 January 20 സാറ്റർഡേ ആണ് എൻഡോജനിക് പ്രോസസ്. Day 7 January 21 സൺഡേ ആണ് അന്ന് എർത്ത്ക്വേക്ക് ആൻഡ് വോൾക്കാനിക് ആക്ടിവിറ്റീസ്, അതുപോലെ റിവ്യൂ ആൻഡ് പ്രാക്ടീസ് ടെസ്റ്റ് ഓൺ Week 1 ടോപ്പിക്സ്.
വീക്ക് വൺ ടോപ്പിക്സ് നല്ലപോലെ റിവൈസ് ചെയ്യുക, അതുപോലെ ആ ഒരു ടോപ്പിക്സിലുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. വീക്ക് ടുവിലേക്ക് വരുമ്പോൾ ക്ലൈമറ്റോളജിയായി, ഇൻട്രൊഡക്ഷൻ ടു ക്ലൈമറ്റോളജിയാണ് January 22 മൺഡേ നമ്മൾ കവർ ചെയ്യുക. January 23 ട്യൂസ്ഡേ അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചറാണ് കവർ ചെയ്യുന്നത്. January 24 വെനസ്ഡേ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് കവർ ചെയ്യുക. വിൻഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ് January 25 തേഴ്സ്ഡേ നമ്മൾ കവർ ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഫാക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ടോപ്പിക്കാണ് January 26 കവർ ചെയ്യുക. അറ്റ്മോസ്ഫിയർ മോയ്സ്ചർ എന്നുള്ള ടോപ്പിക്കാണ് January 27 അഥവാ സാറ്റർഡേ നമ്മൾ കവർ ചെയ്യുന്നത്. സൺഡേ വീണ്ടും നമ്മൾ എയർ മാസസ് ആൻഡ് ഫ്രണ്ട്സ്, അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ് എന്നുള്ള ടോപ്പിക്സിനോടൊപ്പം തന്നെ നമ്മുടെ വീക്ക് ടുവിലെ ടോപ്പിക്സ് റിവ്യൂ ചെയ്യുന്നതിനായിട്ട്, റിവൈസ് ചെയ്യുന്നതിനായിട്ടും പരമാവധി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനായിട്ടും കൂടെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി സൺഡേ 6 hours എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യണം. അതിൽ എത്ര അധികം അവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിരിക്കും. വീക്ക് 3 ഓഷ്യാനോഗ്രഫി ആൻഡ് ബയോജിയോഗ്രഫിയാണ് ടോപ്പിക് വരുന്നത്. അത് നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 3 ഉം 4 ഉം ആണ്. ഓരോരോ ഡേയിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്സ് വായിച്ചു പോകാം. Day 15 അഥവാ January 29 ഓഷ്യൻ ഫ്ലോ കോൺഫിഗറേഷൻ ആൻഡ് ഹിപ്സോഗ്രാഫിക് കർവ്. January 30 ട്യൂസ്ഡേ ടെമ്പറേച്ചർ ആൻഡ് സലിനിറ്റി ഓഫ് ഓഷ്യൻസ്. January 31 ഓഷ്യാനിക് സർക്കുലേഷൻ വേവ്സ് ആൻഡ് കറൻസ്. February 2 എത്തി നമ്മൾ തേഴ്സ്ഡേ ടൈഡ്സ് കോസസ് ടൈപ്സ് ആൻഡ് തിയറീസ്. February 2 മറൈൻ ഡെപ്പോസിറ്റ്സ് ആൻഡ് കോറൽ റീഫ്. February 3 ബയോസ്ഫിയർ മീനിങ് കോൺസെപ്റ്റ് ആൻഡ് കമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം. February 4 അഥവാ സൺഡേ ആയി ബയോംസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് ടോപ്പിക്. Week 4 വരുമ്പോൾ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ ആണ് മേജർ ടോപ്പിക്കായിട്ട് വരുന്നത്. Section 5 ആണ്. സബ് ടോപ്പിക്സിലേക്ക് വരുമ്പോൾ February 5 അഥവാ മൺഡേ ജിയോളജിക്കൽ സ്ട്രക്ചർ ആൻഡ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ. February 6 ഡ്രെയിനേജ് പാറ്റേൺ ആൻഡ് സോയിൽ ടൈപ്സ്. February 7 നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ക്ലൈമറ്റ്. February 8 മിനറൽ ആൻഡ് പവർ റിസോഴ്സസ്. February 9 റിവ്യൂ ആൻഡ് പ്രാക്ടീസ് ടെസ്റ്റ് ഓൺ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ. അപ്പോൾ ഫ്രൈഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ 4 ദിവസങ്ങളായിട്ട് കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നു, അതുപോലെ അതിലുള്ള ടെസ്റ്റുകളും എടുക്കുന്നു. ഇനി Day 27 അഥവാ February 10 ആകുമ്പോഴേക്ക് കോംപ്രഹെൻസീവ് റിവ്യൂ ഓഫ് ഫിസിക്കൽ ജോഗ്രഫി പാർട്ട്, അതായത് ഫിസിക്കൽ ജോഗ്രഫിയുടെ കീഴിൽ വരുന്ന കംപ്ലീറ്റ് സിലബസ് നമ്മൾ February 10 റിവൈസ് ചെയ്യുന്നതായിരിക്കും. Day 28 ഫുൾ ലെങ് മോക്ക് ടെസ്റ്റ് ഓൺ പാർട്ട് എ. പാർട്ട് എയിൽ നമ്മൾ ഫിസിക്കൽ ജോഗ്രഫി കവർ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ പരമാവധി ഒരു മോക്ക് ടെസ്റ്റ് പരുവത്തിലാക്കി February 11 സൺഡേ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി Week 5, 6 ഹ്യൂമൻ ജോഗ്രഫി അഥവാ പാർട്ട് ബി ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. Week 5 വരുമ്പോൾ ജോഗ്രഫിക് തോട്ട് ആൻഡ് പോപ്പുലേഷൻ ജോഗ്രഫി Section 5 ഉം 7 ഉം ആണ് വരുന്നത്. Day 29 അഥവാ February 12 മൺഡേ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ജോഗ്രഫി. February 13 കോൺട്രിബ്യൂഷൻ ഓഫ് സ്കോളേഴ്സ് ആൻഡ് ഡ്യൂലിസംസ് ഇൻ ജോഗ്രഫി. February 14 പാരഡൈം ഷിഫ്റ്റ് ആൻഡ് പെർസ്പെക്ടീവ്സ് ഇൻ ജോഗ്രഫി. February 15 ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. February 16 ഫ്രൈഡേ പോപ്പുലേഷൻ തിയറീസ് ആൻഡ് മൈഗ്രേഷൻ. February 17 സാറ്റർഡേ അർബനൈസേഷൻ ആൻഡ് സെറ്റിൽമെന്റ് പാറ്റേൺസ്. February 18 സൺഡേ ഇലക്ട്രൽ ജോഗ്രഫി ആൻഡ് ജിയോ പൊളിറ്റിക്സ് ആണ് ടോപ്പിക് വരുന്നത്. Week 6 വരുമ്പോൾ ജോഗ്രഫി ഓഫ് റിസോഴ്സസ് ആൻഡ് എക്കണോമിക് ജോഗ്രഫിയാണ് നമ്മൾ കവർ ചെയ്യുക. Section 8 and 9 ആണ്. Day 36 അഥവാ February 19 മൺഡേ നേച്ചർ ഓഫ് റിസോഴ്സസ് ആൻഡ് റിസോഴ്സ് എൻവയോൺമെന്റ് ഇന്റർഫേസ്. February 20 വാട്ടർ ഫോറസ്റ്റ് ആൻഡ് സോയിൽ റിസോഴ്സസ്. February 21 ഇമ്പാക്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓൺ എൻവയോൺമെന്റ്. February 22 സെക്ടേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. February 23 ഫ്രൈഡേ ആണ് അഗ്രികൾച്ചർ ആൻഡ് മൈനിങ് എക്കണോമി. February 24 സാറ്റർഡേ വേൾഡ് ഫ്യൂവൽ ആൻഡ് പവർ റിസോഴ്സസ് എന്നുള്ളതാണ് ടോപ്പിക്. Day 42 അഥവാ February 25 സൺഡേ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് ടോപ്പിക്കായിട്ട് വരുന്നത്. അങ്ങനെ Week 6 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. Week 7 പോകുമ്പോൾ ഹ്യൂമൻ ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് കാർട്ടോഗ്രഫി Section 10 ഉം 11 ഉം വരുന്നുണ്ട്. February 26 മൺഡേ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് പോപ്പുലേഷൻ ഡൈനാമിക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ് നെക്സ്റ്റ് ഡേ വരുന്നത്. ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക്സ് ആൻഡ് ട്രേഡ് ഇൻ ഇന്ത്യ ആണ് February 28 വരുന്ന ടോപ്പിക്. റീജിയണൽ ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് February 29 വരുന്ന ടോപ്പിക്. ലീപ് ഇയർ ആണ്, ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് അധികം കിട്ടും. March 1 വരുന്ന ഇൻട്രഡക്ഷൻ ടു കാർട്ടോഗ്രഫി ആൻഡ് മാപ്പ് സയൻസ് ആണ്. അപ്പോൾ ആദ്യ 4 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഹ്യൂമൻ ജോഗ്രഫി ഓഫ് ഇന്ത്യ കവർ ചെയ്യുമ്പോൾ 5th ദിവസം അതായത് ഫ്രൈഡേ നമ്മൾ കാർട്ടോഗ്രഫിയിലേക്ക് എത്തുന്നുണ്ട്. മാപ്പ് ടൈപ്സ് ആൻഡ് സ്കെയിൽസ് ഗ്രാഫിക് ലീനിയർ സ്കെയിൽസ് March 2 സാറ്റർഡേ. March 3 സൺഡേ മാപ്പ് പ്രൊജക്ഷൻസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഷോയിങ് റിലീഫ് എന്നുള്ള ടോപ്പിക്കാണ് കവർ ചെയ്യുക. Week 8 നമ്മുടെ ഫൈനൽ വീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. സർവേയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിമോട്ട് സെൻസിങ് ടെക്നീക്സ് ആൻഡ് ഫൈനൽ റിവിഷൻ. March 4 മൺഡേ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് ആൻഡ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ്. March 5 ട്യൂസ്ഡേ
ചെയിൻ ആൻഡ് ടേപ്പ് സർവേ, പ്രിസ്മാറ്റിക് കോമ്പസ്, പ്ലെയിൻ ടേബിൾ സർവേ. മാർച്ച് സിക്സ്ത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഇൻ ജോഗ്രഫി ആണ്. മാർച്ച് 7th വരുന്നത് റിമോട്ട് സെൻസിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് GIS കമ്പോണൻസ് ആണ്. മാർച്ച് 8th വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് GIS ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഡേ 55 അഥവാ മാർച്ച് 9th സാറ്റർഡേ കോംപ്രിഹെൻസീവ് റിവ്യൂ ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ഇത്രയും പഠിച്ച ടോപ്പിക്സ് പാർട്ട് എയും ബിയും സിയും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് മേ ബി ഇതിന് മുന്നേ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പ്രിപ്പയർഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് തുടങ്ങാം. മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേ 56 ലാസ്റ്റ് ഡേ മാർച്ച് 10th ഫുൾ ലെങ്ത് മോക്ക് എക്സാം ആൻഡ് ഫൈനൽ അസസ്മെൻറ്റ്. അതായത് ലാസ്റ്റ് ഡേ ആണ് നിങ്ങൾ പിന്നെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. സോ മോക്ക് ടെസ്റ്റുകൾ പരമാവധി ചെയ്യുക, അത് കൃത്യമായിട്ട് അസസ് ചെയ്യുക. ഏതൊക്കെ ഏരിയാസ് അറിയാം, ഏതൊക്കെ ഏരിയാസ് അറിയില്ല, ടൈം കിട്ടുന്നുണ്ടോ, ഏതൊക്കെ ചോദ്യങ്ങൾ ആദ്യം ആൻസർ ചെയ്യണം, ഏതൊക്കെ ചോദ്യങ്ങൾ അവസാനം മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ, ആ ഏരിയാസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായിട്ട് പരമാവധി മോക്ക് ടെസ്റ്റുകൾ അനലൈസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ഇനി ഓരോ ടോപ്പിക്കിനും വേണ്ട, അല്ലെ, ഓരോ ടോപ്പിക്കിലേയും ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടൈറ്റിൽസ് വായിച്ച് പോവുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. ജോഗ്രഫിക്കാർക്ക് ഫിസിക്കൽ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ജിയോമോഫോളജിയിൽ കോൺസെപ്റ്റ്സ് വൃത്തിക്ക് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ് പ്രധാന പോയിന്റ്. സ്റ്റഡി മെറ്റീരിയൽസ് പല റിസോഴ്സസ് യൂസ് ചെയ്യുക. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. അപ്പം ഈ മൂന്ന് ടോപ്പിക്സ് ആണ്, അല്ലെ, ഈ മൂന്ന് പോയിന്റ്സ് ആണ് ജിയോമോഫോളജിയുടെ പ്രിപ്പറേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നത്. ക്ലൈമറ്റോളജിയിലേക്ക് വരുമ്പോഴേക്കും കോൺസെപ്റ്റൽ ലേണിംഗ്, എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആക്കി തന്നെ പഠിക്കുക. വിഷ്വലൈസേഷൻ, അതായത് ക്ലൈമറ്റ് ഗ്രാഫും വെതർ മാപ്സും എല്ലാം യൂസ് ചെയ്ത് പഠിക്കുക. കേസ് സ്റ്റഡീസും നല്ലപോലെ നോക്കുക. ഓഷ്യാനോഗ്രഫിയിലേക്ക് വരുമ്പോഴേക്കും ഓഷ്യൻ ഫ്ലോർ റിലീഫ്, അതുപോലെ ഓഷ്യൻ കറൻറ്റ്സ്, ടൈഡ്സിനെ പറ്റിയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെ ക്ലിയർ ആക്കുക. വീഡിയോസും ആനിമേഷനും ഒക്കെ തന്നെ യൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഡാറ്റ അനാലിസിസിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ബയോജിയോഗ്രഫിയിലേക്ക് വരുമ്പോഴേക്കും ഇക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് സ്റ്റഡീസും റിപ്പോർട്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഫീൽഡ് വർക്ക് എന്നുള്ളതും വളരെ ക്രൂഷ്യലാണ്. ഫിസിക്കൽ ജിയോഗ്രഫി ഓഫ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ റീജിയണൽ ഫോക്കസ്, അതായത് ഇന്ത്യയുടെ ജിയോളജിക്കൽ ഫീച്ചേഴ്സിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ഐഡിയ വേണം. എന്താണ് ഇന്ത്യയുടെ ജിയോളജിക്കൽ സ്ട്രക്ചർ, എന്താണ് ഇന്ത്യയുടെ ക്ലൈമറ്റ്, എന്തൊക്കെ തരം വെജിറ്റേഷൻസ് ആണ് ഇന്ത്യയിൽ പ്രധാനമായും കണ്ടുവരുന്നത്, ആൻഡ് ഇന്ത്യ ഈസ് റിച്ച് ഇൻ വാട്ട് ഓൾ റിസോഴ്സസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം. മാപ്സും അറ്റ്ലസും ഒക്കെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ. കറണ്ട് അഫയേഴ്സിനെ പറ്റിയും കുറച്ചൊരു ധാരണ വേണം. പാർട്ട് ബി ഹ്യൂമൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോഴേക്കും ജോഗ്രഫിക് തോട്ട്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് അറിഞ്ഞിരിക്കുക. എങ്ങനെ ഈ ഒരു ജോഗ്രഫി എന്നുള്ള രീതിയിൽ, അല്ലെ, ഹ്യൂമൻ ജോഗ്രഫി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കെല്ലാം തന്നെ എത്തി, അതിനെപ്പറ്റിയൊക്കെ ഉള്ള കൃത്യമായുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് പരമാവധി റെഫർ ചെയ്യുക. അതുപോലെ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കാനും ശ്രമിക്കുക. പക്ഷേ ഈ സമയത്ത് ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത് ചെറിയ എന്തെങ്കിലും എക്സേപ്റ്റ്സ് ഒക്കെ ആണെങ്കിലും വായിച്ച് നോക്കുക എന്നല്ലാതെ മൊത്തം വായിക്കുക കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അഫ്കോഴ്സ് നോളജ് എടുക്കാനാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ്, പക്ഷേ ഈ ഒരു സമയത്തിനുള്ളിൽ മേ ബി നോട്ട് ദി ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലാത്ത പക്ഷം ബാക്കി ഗൈഡ് അല്ലെങ്കിൽ അതുപോലത്തെ നോട്ട്സ് എല്ലാം തന്നെ പരമാവധി യൂസ് ചെയ്യുക, ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് പോവാതെ. പോപ്പുലേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ജോഗ്രഫി, ഡെമോഗ്രാഫിക് ഡാറ്റ, കേസ് സ്റ്റഡീസ് എന്നുള്ളത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ജോഗ്രഫിയിലേക്ക് വരുമ്പോഴേക്കും ഓരോരോ സെക്ടർ വൈസ് ഉള്ള സ്റ്റഡി, അതുപോലെ വ്യത്യസ്ത പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയുള്ള പ്രോസസ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ജോഗ്രഫി ഓഫ് റിസോഴ്സസ്, റിസോഴ്സ് മാനേജ്മെൻറ്റിനെ പറ്റി ധാരണ വേണം. പുതിയ എന്തൊക്കെ തരം ഇഷ്യൂസ് ആണ് സസ്റ്റൈനബിലിറ്റി അതുപോലെ തന്നെ എൻവയോൺമെൻ്റലി വരുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ വേണം. നമ്മുടെ ഫൈനൽ പാർട്ടിലേക്ക് എത്തുകയാണ്, പാർട്ട് സി, ജിയോഗ്രഫിക്കൽ ടെക്നീക്സ്, കാർട്ടോഗ്രഫി പ്രാക്ടീസ് അതുപോലെ സോഫ്റ്റ്വെയർ യൂട്ടിലൈസേഷനും അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അപ്ലിക്കേഷനും അതുപോലെ പ്രാക്ടിക്കൽ എക്സസൈസുകളും ഒരു ഐഡിയ വേണം. സർവേയിങ് ടെക്നീക്സിലേക്ക് വരുമ്പോൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് അതുപോലെ ഫീൽഡ് വർക്ക് എന്നുള്ള രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. റിമോട്ട് സെൻസിങ് ആൻഡ് GIS അണ്ടർസ്റ്റാൻഡിങ് ടെക്നോളജി, സോഫ്റ്റ്വെയർ സ്കിൽസ്, പ്രൊജക്ട് വർക്ക് എന്നുള്ളതാണ് വരുന്നത്. ഇനി ജനറൽ ടിപ്പിലേക്ക് വരുമ്പോഴേക്കും സ്ഥിരമായി നോട്ട് എടുക്കുക. നിങ്ങൾ വായിക്കുന്ന കവർ ചെയ്യുന്ന ഏരിയാസിന് നോട്ട് മേക്കിംഗ് ഉണ്ടെങ്കിൽ, അല്ലെ, അതിന് കണക്കാക്കി നോട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ലാസ്റ്റത്തെ റിവിഷനൊക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ റെഗുലറായിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങൾ വീക്ക് 1 പഠിച്ച കാര്യം വീക്ക് 1 റിവൈസ് ചെയ്യുക, വീക്ക് 2 റിവൈസ് ചെയ്യുക, 3, 4, 5, 6 അങ്ങനെ 8th വീക്ക് എത്തുന്നവരെയും നിങ്ങൾ വീക്ക് 1 കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക, അത് ഓർമ്മയുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. സെയിം വിത്ത് വീക്ക് 2, 3, 4, 5, 6, 7 ഈ 7 ആഴ്ചകളിലെയും കാര്യങ്ങൾ 8th ആഴ്ചയും നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് എത്തുമ്പോൾ ഈ 7 ആഴ്ച പഠിച്ച കാര്യങ്ങളിലും ചെറിയൊരു വ്യക്തത കുറവ് വരും. അതുകൊണ്ട് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്
ഉറപ്പ് വരുത്തുക. പിന്നെ മോക്ക് ടെസ്റ്റുകൾ പരമാവധി എടുക്കുക. നിങ്ങളുടെ ടെസ്റ്റ് ടേക്കിംഗ് ബിഹേവിയർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ നിങ്ങൾ സി വി ടി പി ജിക്ക് അപ്പിയർ ചെയ്യാൻ പോകുന്നത് അതേ രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ, 75 ചോദ്യങ്ങൾ, 105 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ടെസ്റ്റുകൾ, അതേ ഒരു ഡിഫിക്കൽട്ടി ലെവലിലൊക്കെ തന്നെയുള്ള ടെസ്റ്റുകൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റും അതുപോലെ ഏതൊക്കെ ചോദ്യങ്ങൾ ആദ്യം എഴുതണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായുള്ളൊരു ധാരണ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡിയും ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വ്യത്യസ്ത നോട്ടുകളും ക്ലാസ്സുകളും അതുപോലെ ടെസ്റ്റുകളും ഒക്കെ തന്നെ എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു സോഴ്സിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ വ്യത്യസ്ത സോഴ്സുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക. ഇനി കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കുക, അതിനെ മുറിച്ച് മുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ചുകൂടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി എപ്പോഴും വലിയൊരു ഗോൾ വെച്ചിട്ട് നിങ്ങൾ ചെറിയ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് ഉണ്ടാവില്ല. ഇൻസ്റ്റെഡ് ചെറിയ ഗോൾസ് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന വർക്ക്, ഇപ്പം നിങ്ങൾ 8 മണിക്കൂർ കൊണ്ട് പഠിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു വീക്ക് ഡേ എടുത്തിട്ട് 2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കുന്നു കരുതി കഴിഞ്ഞാൽ അത് റിയലിസ്റ്റിക് അല്ല, അത് മോട്ടിവേറ്റിംഗ് അല്ല. ആക്ച്വലി അത് പറ്റാതെ വരുമ്പോൾ നമ്മൾ വളരെ ഡീമോട്ടിവേറ്റഡ് ആവുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ കാണാൻ സാധിക്കുക. ഇൻസ്റ്റെഡ് എന്ത് ചെയ്യുക, 2 മണിക്കൂർ പഠിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് നിങ്ങൾ 1 മണിക്കൂറിൻ്റെ 1.5 മണിക്കൂറിൻ്റെ ഒരു ടോപ്പിക്ക് എടുത്തു വെക്കുക, എന്നിട്ട് അത് പഠിച്ചു തീർക്കുക. ആ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇൻസ്റ്റെഡ് നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ വലിയൊരു ടോപ്പിക്ക് എടുത്തു വെച്ച് തന്നാൽ അത് തീരുന്നുമില്ല, അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് എത്തുകയും ചെയ്യും. അത് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങളുടെ ആ ഒരു ഫ്ലോയെ അത് ഡിസ്റപ്റ്റ് ചെയ്യും. ഇൻസ്റ്റെഡ് കൊച്ചു കൊച്ചു ടോപ്പിക്ക് പഠിച്ച് പഠിച്ച് കയറി കയറി പോവുക, അങ്ങനെയാണ് നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് തുടരാൻ പറ്റുള്ളൂ. ഇനി പ്ലാൻ്റെ കീ കമ്പോണൻസിലേക്ക് വരുമ്പോൾ ഒന്നാമത് സിലബസ് അനാലിസിസ് ആണ്. കൃത്യമായിട്ട് സിലബസിൻ്റെ എല്ലാ A to Z കാര്യങ്ങൾ അറിയണം. എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഓരോ ടോപ്പിക്കിനും കീഴിൽ വരുന്ന സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിലൊക്കെ ഒരു വ്യക്തത ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മര്യാദയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് PYQ അനാലിസിസ് ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ്, എത്രയൊക്കെ വെയിറ്റേജിൽ ചോദിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, സിലബസ് വെച്ചുകൊണ്ട് തന്നെ എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങളെന്ന് മനസ്സിലാക്കി ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ടാർഗറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ മണിക്കൂറുകൾ എടുത്ത് വായിക്കുന്ന കോൺസെപ്റ്റ്സ് മിനിറ്റുകൾക്കുള്ളിൽ മനസ്സിലാക്കി തരാൻ സാധിക്കും. എന്ന് വെച്ച് നോട്ട്സ് വായിക്കേണ്ട എന്നുള്ളതല്ല നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കാണാം. നോട്ട്സ് റെഫർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നോട്ട്സ് റെഫർ ചെയ്യുക, അതും ഒരിക്കലും പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഒരുപാട് കാർഡ് കയറി പോകാതിരിക്കുക, നോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ അധികമുള്ള അതിലേക്ക് കടക്കാതെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം വായിച്ച് പോവുകയാണെങ്കിൽ വളരെ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് നോട്ട്. ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ എടുക്കുന്ന ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ധാരണയുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. അതനുസരിച്ച് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫുൾ ലെങ്ത് മോക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CVT PG എങ്ങനെയാണോ എഴുതാൻ പോകുന്നത് അതേപോലെ ഒരു എക്സ്പീരിയൻസ് ലഭിക്കുക. അതിലൂടെ നിങ്ങളുടെ ആ ഒരു ആക്ച്വൽ എക്സാം വരുമ്പോൾ March 11 ശേഷം നടക്കാൻ പോകുന്ന നിങ്ങളുടെ പരീക്ഷ വരുമ്പോൾ അവിടെ ചെന്ന് ഇരിക്കുമ്പം പുതിയൊരു പരീക്ഷ എഴുതുകയാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വളരെ സമാധാനത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി തന്നെ എഴുതാൻ ശ്രമിക്കേണ്ടുന്ന ഒരു പരീക്ഷയാണ് CVT PG. CBT ആണ്. അവിടെ പോയിരുന്ന 5-6 ചോദ്യം അറിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 6 ചോദ്യം അറിയില്ലെങ്കിൽ ഇനി വരാനുള്ള 10-65 ചോദ്യം നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവും. അതുകൊണ്ട് പാനിക് ആവുന്നതിൽ യാതൊരു പോയിന്റും ഇല്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവണമെങ്കിലും ഒന്ന് എയിം ആവണമെങ്കിലും പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ റിവിഷൻ എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആകുമ്പോൾ ഒരു 50-60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഒക്കെ ആകുമ്പോൾ റിവിഷൻ എന്നുള്ളത് നമുക്ക് വിട്ടുപിടിക്കാനേ പറ്റില്ല. റിവൈസ് ചെയ്തില്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവില്ല. ഇനി എന്തുകൊണ്ട് CVT PG? ജോഗ്രഫി വേറെ എവിടെയെങ്കിലുമൊക്കെ പഠിക്കുന്നതിന് പകരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് എന്തുകൊണ്ട് CVT PG പഠിക്കണം? വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം ഇത്. ഒന്നാമത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് അവസരങ്ങളിൽ ഒന്നായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. PGയിലേക്ക് വരുമ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച 10 യൂണിവേഴ്സിറ്റികളിൽ 5 എണ്ണം സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം അവിടെ ഉണ്ട്. അക്കാഡമിക്സിൽ ഒട്ടും തന്നെ പറയില്ലല്ല. അക്കാഡമിക്സിൽ മേ ബി ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം തന്നെ, അല്ലെ, വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ റിസർച്ചിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം നമ്മൾ വാല്യൂ ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഇനി ടോപ്പ് 5 വരുന്ന അലിഗഡ് ആയിക്കോട്ടെ, ജാമ്യ ആയിക്കോട്ടെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ആയിക്കോട്ടെ, എല്ലാം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് 10-ൽ.
അപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എക്സലൻസ് ഇൻ അക്കാഡമി എന്നുള്ളത് അവിടെ ഒരു ചോദ്യമേ അല്ല, അതാണ് ആ ഒരു യൂണിവേഴ്സിറ്റികളുടെ ഉദ്ദേശം തന്നെ. പിന്നെ കരിയറിലേക്ക് വരുമ്പോഴും ഇന്ന ഇടങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ വേറെ ഏതൊരു കോളേജിൽ നിന്നും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിനേക്കാളും വലിയൊരു സാധ്യത നമുക്കതിന് കൽപ്പിക്കാൻ സാധിക്കും. പിന്നെ ഇത് കൂടാതെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ച, അതുപോലെ സമൂഹത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത, ഇതെല്ലാം കൂട്ടാനും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ നിങ്ങളുടെ 2 കൊല്ലത്തെ പഠനം സഹായിക്കും. പിന്നെ കരിയറിലേക്ക് വരുമ്പം നിങ്ങൾക്ക് കോളേജ് ത്രൂ അഡ്മിഷൻസ് അല്ലെ കോളേജ് ത്രൂ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വരും. അതെല്ലാം നിങ്ങൾക്ക് തന്നെ അവിടെ നിന്ന് പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഫാക്കൾട്ടീസ് വഴി, സീനിയേഴ്സ് എല്ലാം വഴി വ്യത്യസ്ത അവസരങ്ങളെ പറ്റിയുള്ളൊരു ധാരണ ഉണ്ടാകും. വ്യത്യസ്ത പരീക്ഷകളെ പറ്റി, വ്യത്യസ്ത ഇൻ്റർവ്യൂസിനെ പറ്റി എല്ലാം തന്നെ ഒരു ഐഡിയ ഉണ്ടാകും. അത് നിങ്ങളുടെ ഭാവിയിലേക്ക് പോകുമ്പോഴും ലൈഫ് ലോങ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ എന്താ പറയുക വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 2 വർഷമായിരിക്കും നിങ്ങളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ PG പഠനകാലം. പിന്നെ ഇന്ത്യയുടെ അല്ല രാജ്യത്തിന് വേണ്ടി കുറച്ചുകൂടെ പോളിസി ലെവലിലും അതുപോലെയൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്താൻ പഠിക്കുന്ന വിഷയം ജോഗ്രഫിയാണ് അല്ലേ. അപ്പോൾ ജോഗ്രഫിയുടേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാലാവസ്ഥയുടെ കാര്യത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടരെ തന്നെയാണ് ജോഗ്രഫി വിദ്യാർത്ഥികൾ. പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ പറ്റും. നിങ്ങൾ നാട്ടിലെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം, അപ്പോൾ ഇനി നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയിട്ട് നിങ്ങളുടെ നാട്ടിലെ കോളേജിലേക്ക് വരുമ്പം കുട്ടികൾ ചോദിക്കും, നിങ്ങളുടെ തന്നെ പ്രിയപ്പെട്ട ജൂനിയേഴ്സ് നിങ്ങളോട് ചോദിക്കും എവിടെയാണ് പഠിക്കുന്നത്, എന്താണ് പഠിക്കുന്നത്. അങ്ങനെ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെന്നും അവിടുത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ പിന്നെ നോക്കിക്കാണുന്നത് നിങ്ങളെപ്പോലെ ആവുക എന്നുള്ളതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെത്തുക, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തുടർ പഠനം നടത്തുക. അപ്പോൾ അങ്ങനെ ഒരു റോൾ മോഡൽ ആവുക എന്നൊക്കെയുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ, അത് അങ്ങനെ നിങ്ങൾ ആവുന്നതിനായിട്ട് പ്രയത്നിക്കണം എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിത്തീരുന്നതിലൂടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും അങ്ങനെ റോൾ മോഡൽ ആവുന്നതിനെ എടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആകെ എടുക്കേണ്ടുന്ന എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്നതിനായിട്ടും കരിയർ ബിൽഡ് ചെയ്യുന്നതിനായിട്ടും അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ ഒരു റോൾ മോഡൽ ആവുകയാണ്. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികളെ, വരുന്ന ജൂനിയേഴ്സിനെല്ലാം തന്നെ ഇൻസ്പയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനെ ഒരിക്കലും 1ഓ 2ഓ 3ഓ 4ഓ 5ഓ 6ഓ എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ബെനഫിറ്റ്സ് അല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭിക്കുക. ഇതൊക്കെ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. ഇനി ഇതല്ലാതെ ഒരുപാട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനുണ്ട്. അതൊക്കെ പരീക്ഷ എഴുതി നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് എഴുതി അഡ്മിഷൻ എടുത്ത ശേഷമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, തുടങ്ങുക. ഓക്കെ, പ്രിപ്പറേഷനിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാ സ്ലൈഡ്സും നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് അറിയേണ്ട വിവരങ്ങളൊക്കെ തന്നെ നോക്കാം. ഇനി അത് പോരാത്തതിന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊപ്പോയി സൈറ്റ് പോകാനും ഈ പറഞ്ഞ ജിയോഗ്രഫി സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയാനും സാധിക്കും. പോരാത്തതിന് സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇതുകൂടാതെ വേറെയും ഒരുപാട് സെഷൻസ് ജോഗ്രഫിയും അതുപോലെ മറ്റു വിഷയങ്ങളിലും വരാനുണ്ട്. അതൊക്കെ ലഭിക്കുന്നതിനായിട്ടും കണ്ട് മനസ്സിലാക്കുന്നതിനായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്കണം അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലിൻ്റെ നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്, 7999444141. ജോഗ്രഫി സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അക്കാഡമിക് കൗൺസിലറെ കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ഡൗട്ടുകൾ. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അതുവരേക്കും Peace out.